മേവാറിൽ തന്നെ 300 ക്ഷേത്രങ്ങൾ ഔറംഗസേബ് പൊളിച്ചതായിട്ട് പറയുന്നുണ്ട്. ഔറംഗസേബിന് പൊളിക്കാൻ കഴിയാത്തൊരു ക്ഷേത്രം ഇന്ത്യയിലുണ്ടായിരുന്നു, അത് എല്ലോറ 37 നമ്പർ ഗുഹയിലെ കൈലാസനാഥ ക്ഷേത്രം. അതായത് ഒറ്റപ്പാറയിൽ കൊത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ശില്പം ആണ് ഈ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം. അത് ഗ്രീസിലെ പാർത്തനോണിൻ്റെ ഇരട്ടി വലിപ്പം വരും. ഇത് ശരിക്കും ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് ഈ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം. ഇത് അദ്ദേഹം പൊളിക്കാൻ ശ്രമിച്ചതായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് പൊളിക്കാൻ കഴിയാത്തത്, അതായത് 18 കൊല്ലം കൊണ്ട് 1000 ശില്പികൾ, അന്നത്തെ ആയുധങ്ങൾ, ഇന്നത്തെ ആധുനിക ആയുധങ്ങളൊന്നും ഇല്ലല്ലോ, ഉളി, കോടാലി ഇതൊക്കെ വെച്ച് കൊത്തിയുണ്ടാക്കിയ ക്ഷേത്രമാണത്. അതെങ്ങനെയാണ് സാധിച്ചത്? അതായത് ഈ പാറയടം, അതായത് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തി പോരുകയായിരുന്നു. 200,000 ടൺ പാര തുരന്ന് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെ ഒരു നിർമ്മിതി അദ്ദേഹം ഈ ഔറംഗസേബ് പൊളിക്കാൻ ഒരു സേനയെ അയച്ച് 3 കൊല്ലത്തോളം അവർ ശ്രമിച്ചതാണ്, നടന്നില്ല. ഒന്ന്, പാറ ശക്തമാണ്. 2, ഈ പാറ യിൽ മാന്ത്രിക കല്ലുകൾ കൊണ്ട് ആണ് ഇത് നിർമ്മിച്ചത് എന്നൊരു വിശ്വാസം നിലനിന്നിരുന്നു. അതിൽ സ്പർശിച്ച തല പോവും എന്നൊരു തോന്നൽ ഈ സേനാംഗങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത്, ഇത് പൊളിക്കാൻ നോക്കിയപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ അത് പടച്ചോൻ്റെ ലീലാവിലാസമായിരുന്നു, അതുകൊണ്ട് അവർ പേടിച്ച് ഓടി എന്ന് പറയുന്നു. അതേസമയം പാമ്പ് പോലെയുള്ള വിഷ ജീവികൾ കാരണമാണ് അത് നടക്കാതിരുന്നത് എന്ന് പറയുന്നു. ഏതായാലും ഈ ഒരു ക്ഷേത്രം ഔറംഗസേബിന് ആക്രമിച്ച് നശിപ്പിക്കാൻ അതിൻ്റെ പ്രകൃത്യ ഉള്ള ഗുണങ്ങൾ കൊണ്ട് സാധിച്ചില്ല.